അള്ളാഹുവിന് വേണ്ടി മനുഷ്യൻ എന്ന് ജീവിക്കുന്നുവോ അവന് വേണ്ടിയാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ നിലനിർത്തുക. അള്ളാഹുവിന് വേണ്ടി ഏത് സമയത്ത് അവൻ മാറി നിൽക്കുന്നുവോ ആ സമയത്താണ് ഈ പ്രപഞ്ചം തകരുക. അപ്പൊ മനുഷ്യനെ അള്ളാഹു ഈ ലോകത്തേക്ക് വിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചൊരുക്കി. ശാഫി ബാക്കവി പറഞ്ഞത് എത്രയോ ശരിയാ, ലിൻസാന ലിറബ്ബിഹി ലകനൂബ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എത്രയോ ശരിയാ, മനുഷ്യ നീ എത്രയോ നന്ദി കെട്ടവനാ, കാരണം എന്തെന്നറിയുമോ, കാരണം എന്തെന്നറിയോ, പടച്ച റബ്ബ് മനുഷ്യനെ കുറിച്ച് പറഞ്ഞതെന്താ, വമാ ഖലഖത്തുൽ ജിന്ന വല്ലിൻസ ഇല്ലാ ലിയഅബ്ദൂ മാ ഉരീദു മിൻഹും മിർസഖൻ വമാ ഉരീദു അൻ യുത്ഇമൂ ان الله هو الرزاق ذو القوة المتين. അല്ലാഹു പറഞ്ഞതല്ലേ പലപ്പോഴും ഒരായത്തോടിയിട്ട് നമ്മൾ നിർത്തലാപടിവ്, വമാ ഖലഖത്തുൽ ജിന്ന വല്ലിൻസ ഇല്ലാ ലിയഅബ്ദൂ. മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാഹു നമ്മളെ സൃഷ്ടിച്ച ഇബാദത്തിന് മാത്രമാ, അല്ലാഹുവിനെ വണങ്ങാൻ വേണ്ടി മാത്രമാണ്. ആ വണങ്ങുന്ന മനുഷ്യന്റെ സൗകര്യാർത്ഥമാണ് ഈ ഭൂലോകത്ത് കാണുന്ന പ്രപഞ്ചത്തെ അല്ലാഹു സംവിധാനിച്ചത്. അല്ലാഹു പറയുകയാണ്, മാനവാ മാനവാ മാനവാ, മനുഷ്യനെ മനുജനെ മനുജനെ മാനവനെ, അല്ലാഹുവിന്റെ സ്വർഗലോകത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് നിന്നെ പറഞ്ഞു വിട്ടത് എന്തിനാ, മാ ഉരീദു മിൻഹും റിസ്ഖൻ വമാ ഉരീദു അൻ യുത്ഇമൂ. ഒരു പിതാവ് മക്കളെ വളർത്തി വലുതാക്കിയിട്ട് ആ മക്കൾ സ്വയം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകുന്നു, ആ സമയത്ത് പിതാവ് പറയുന്നതല്ല, മക്കളെ നിങ്ങളെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയതെന്തരാ, വാർദ്ധക്യകാലത്ത് കിടക്കുന്ന എനിക്ക് നിങ്ങൾ ഭക്ഷണം തരാന. പക്ഷേ പടച്ചറപ്പ് പറഞ്ഞു, മനുഷ്യരെ നിങ്ങളെ ഞാൻ പടച്ചു വിട്ടത് മാ ഉരീദു മിൻഹും റിസ്ഖൻ, ഈ ഭൂമിയിൽ പോയിട്ട് ഈ ഭൂമിയുടെ മണ്ണിന്റെ മുകളിലൂടെ നടന്ന് നിങ്ങൾ എനിക്കൊരു നേരത്തെ ഭക്ഷണം തരാനല്ല, നിങ്ങളെ സിദ്ധിച്ച പടച്ചറപ്പിന് ഒരു നേരത്തെ ആഹാരം തരാനല്ല. കാരണം പടച്ചറപ്പാരെന്നറിയോ, അള്ളാഹുവിന്റെ പറച്ചിൽ എത്ര ഗൗരവമുള്ള പറച്ചില, സ്വർഗലോകത്തിനും ഈ ഭൂമിയുടെ പുറന്തലിയുടെ മുകളിലോട്ട് കിടന്നു വന്ന് ലക്ഷ്യബോധം നെറ്റപ്പെട്ടുമോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം, എന്തിനാണ് ഭൂമിയിൽ വന്നതെന്നറിയാറ്. ഈ ഭൂമിയുടെ മുകളിൽ ഏകാംഗ ജീവിയെ പോലെ ജീവിക്കുമ്പോ ഇല്ല മനുഷ്യ ഇല്ല, ആകാശം പിറന്നത് നിനക്ക് വേണ്ടി, ഭൂമി പടച്ചത് നിനക്ക് വേണ്ടി, സൂര്യൻ ഉദിച്ചത് നിനക്ക് വേണ്ടി, നക്ഷത്രം വന്നത് നിനക്ക് വേണ്ടി, എല്ലാം തന്നറപ്പ് പറയുക, ഈ ഭൂമിയിലോട്ട് കിടന്നു ചെല്ലുമ്പോ പടച്ച എനിക്ക് വേണ്ടി നിനക്ക് ഭക്ഷണം തന്ന, നിനക്ക് വായു തന്ന, നിനക്ക് ആഹാരം തന്ന, നിനക്ക് മക്കളെ തന്ന, നിനക്ക് ഭാര്യ തന്ന, നിനക്ക് പാർക്കാനൊരു വീട് തന്ന, എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം നീ എനിക്ക് നൽകണ്ട, വമാ ഉരീദു അൻ യുത്ഇമൂ. അല്ലാഹുവിന് നേരത്തെ ഭക്ഷണം കൊടുക്കണ്ട, കാരണം എന്തെന്നറിയോ, നിന്നെ പടച്ച പടച്ച തമ്പുരാൻ ആരെന്നറിയുമോ, ഇന്നല്ലാഹു വർസാഖു ദുൽ ഖുവത്തിൽ മതീ, അല്ലാ റാസിക്കല്ലേ അല്ലാ റാസിക്കല്ലേ, വമാ മിന ദാബത്തിൻ ഫിൽ അർളു ഇല്ലാ അല്ലാഹു റിസ്ഖുഹാ. ഈ ഭൂമിയുടെ പാരാഭാരം പോലെ പരന്നു കിടക്കുന്ന വിശാലമായ സമുദ്ര തീരത്തിന്റെ ഏഴാം കടലിൽ കിടക്കുന്ന കൊച്ചു പരൽ മത്സ്യത്തിന് പോലും ഭക്ഷണം കൊടുക്കുന്നത് ഞാനല്ലയോ, പിന്നെ നിങ്ങനിക്ക് ഭക്ഷണം തരേണ്ടതില്ല, നിന്റെ ഒരേ ഒരു ജോലി ഏതെന്നറിയുമോ, അത് ഇബാദത്താണ് ഇബാദത്താണ്. യഥാർത്ഥത്തില് സഹോദരങ്ങളെ, ഈ പക്ഷികളെ പോലും അല്ല പടച്ചതെന്തിന്, ഈ മാമരങ്ങളെ ഇക്കാണുന്ന വടവൃക്ഷങ്ങളെ അല്ലാതെ പടച്ചതെന്തിനാ, ഇബാദത്തിന് വേണ്ടിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അള്ളാഹു എല്ലാത്തിനെയും പടച്ചതിന് പടച്ചറപ്പിന് നീ ഭക്ഷണമൊന്നും കൊടുക്കണ്ട. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജോലിയെ ഇബാദത്ത്, അല്ലാതെ വേറൊന്നുമില്ല. ഇബാദത്ത് എന്ത് ഇല്ലാതാവുന്നു അന്ന് പ്രപഞ്ചം ഇല്ലാതെ. ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാം, ഖുർആൻ ഫീ ലൗഹിൽ ഖുർആൻ, ഖുർആന്റെ വെളിച്ചത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവസാനം വരെ കേട്ടിരിക്കുമല്ലോ, അവസാനം വരെ കേട്ടിരിക്കൂലേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു വിഷയം അത് മുഴുവനും അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് വെറുതെ അല്ല. അപ്പോ ഈ കാണുന്ന വൃക്ഷങ്ങൾ യഥാർത്ഥത്തിൽ അതിന്റെ ജോലി എന്താ?
ഏ മനുഷ്യൻ മാത്രമേ ഇബാദത്ത് മറന്നിട്ടുള്ളൂ, വേറെ ആരും മറന്നിട്ടില്ല. അതിന്റെ ജോലി എന്താ? അർഹമാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹു ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ അന്നജ്മു വശ്ശദറു യസ്ജുദാൻ. മനുഷ്യ ലജ്ജിച്ച് തലതാഴ്ത്തണം. ആരടാണ് അല്ലാഹ് ചോദിക്കുകയാണ്? അർഹമാനു അല്ലമൽ ഖുർആൻ. മനുഷ്യനെ വിശുദ്ധമായ വേദഗ്രന്ഥം പഠിപ്പിച്ച അല്ലാഹുവിനെ അറിയുമോ? ആരാണല്ലാ എന്നറിയുമോ? അല്ലാഹ് പറയുകയാണ് നജ്മു താരകങ്ങളും വശദറു തെരുക്കളും ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും ഈ കാണുന്ന വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും യസ്ജുദാനി അതേപോലെ സദാസമയ സുജൂദ് ചെയ്യുകയാണെന്ന് നിന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ, നിന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ, ഈ മൈതാന മധ്യത്ത് പൊന്തി കാണുന്ന ഈ കൊച്ചു ചെടികൾ അടപ്പോട് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാ അല്ലാഹുവിന്റെ മുമ്പിൽ സദാസമയം സുജൂദിലാ. സുജൂദ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അഖ്റബുമായ കൂറില്ല ബുദുലില്ല വഹുവ സാജിദ്. ഒരടിമ അല്ലാഹുവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നത് അവൻ സുജൂദിൽ കിടക്കുമ്പോഴാണെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ഒരടിമ പടച്ചറപ്പിനോ ഏറ്റവും അടുത്തിരിക്കുന്നത് അവനല്ലാന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുമ്പോഴാ. അതുകൊണ്ടാ പെങ്ങളെ, ജീവിതത്തിൽ ദുഃഖമുണ്ടെങ്കിൽ, ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ, ജീവിതത്തിൽ വല്ലാത്ത കണ്ണുനീരുണ്ടെങ്കിൽ അല്ലാഹുവിനോട് പറയേണ്ടത് എങ്ങനെയാ? സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയണം, മുസല്ല നനയണം കണ്ണുനീരുകൊണ്ട്, അല്ലാഹുവിനോട് പറയണം അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ. അവന്റെ മുമ്പിൽ തലകുനിച്ച് സുജൂദിൽ കിടക്കുമ്പോഴാ പടച്ച തമ്പുരാന് ഒരടിമയോട് ഏറ്റവും കൂടുതൽ അനുഭവം നിന്നത് അടുപ്പം തോന്നുന്നത് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് ഈ പുണ്യമായ ഈ ഡിസംബർ മാസത്തിൽ 11-ാം തീയതി അഹമ്മദ് കബീർ ബാഗിൽ പൗര പ്രഭാഷണം നടത്തുമ്പോ ഇന്ന് രാവിലെ സുബഹിന്റെ ബാങ്ക് വിളിച്ചിട്ട് മഗ്രിബിന്റെ ഇഷാന്റെ സമയം കഴിഞ്ഞു അഞ്ചു നേരം അല്ലാന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത എത്ര പേരാവുള്ളത്? ഈ സുന്ദരമായ വസ്ത്രം ധരിച്ച്, ഈ സുന്ദരമായ ആരോഗ്യമുള്ള ശരീരവുമായി, നന്ദി കെട്ടവനെ നന്ദി കെട്ടവനെ, നീ നെഞ്ചം വിരിച്ച് നടന്നു പോകുമ്പോ നിന്റെ വടിവക്കിൽ നിൽക്കുന്ന വൃക്ഷത്തരപ്പുണ്ടല്ലോ. വന്യ ചുമുദ ആ വൃക്ഷത്തലപ്പുകൾ പോലും സുജൂദിലാ, പടച്ചറപ്പിനോട് ഏറ്റവും അടുത്ത നിലയിലാ. മനുഷ്യ നീയാണെങ്കിലോ പടച്ചറപ്പിനോട് അകന്ന് നിൽക്കുകയാ. വേണ്ട, ഒരിക്കൽ കൂടി പറയട്ടെ, പ്രപഞ്ചത്തിന്റെ ശാസ്ത്രീയ വീക്ഷണം പറയുന്നതിന് മുമ്പ് സഹോദരങ്ങൾ ഇത് വെറുതെ പറയുന്നതല്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ തിരുനായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞ നിത്യവിസ്മയത്തിന്റെ ഖുർആൻ പറഞ്ഞ പരമാത്മ ആകാശത്തോട്ട് നീ നോക്കാത്തതെന്താ? അവലം യറൂ ഇലത്തൈരി ഫൗകഹും സഫാത്തിൻ വയക്കുമിൽ നമായും സിഖുഹുന്ന ഇല്ല റഹ്മാൻ. അല്ലാഹ് ചോദിക്കുകയാ, അവലം യറൂ ഇലത്തൈരി, ആകാശത്തേക്ക് നോക്കാത്തതെന്താ? ആകാശത്തേക്ക് നോക്കാത്തതെന്താ? ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഗൗരവത്തോടൊരു വാക്ക് പറയുകയാ. ആകാശത്തൂടെ ചിറകുകൾ വിരിച്ചുകൊണ്ട് പാഞ്ഞു പോകുന്ന, പറന്നു പോകുന്ന പക്ഷികളെ കണ്ടിട്ടില്ലേ? അല്ലാഹ് പറയുകയാ, ആകാശത്തിലൂടെ ചിറക് വിരിച്ചുകൊണ്ട് പാറി പറന്നു പോകുന്ന പക്ഷികൾ, അല്ലാഹ് പറയുന്നു കുല്ലുൻ ഖദ് അലിമ സലാതഹു വ തസ്ബീഹ. ആ പക്ഷികളെ പോലെ സലാത്ത് ചൊല്ലുന്നുണ്ട്, അവയുടെ നമസ്കാരം നിർവഹിക്കുന്നുണ്ട്, അവയുടെ തസ്ബീഹ് നിർവഹിക്കുന്നുണ്ട്. ഇതാര് പറഞ്ഞടാ? പക്ഷിശാസ്ത്രജ്ഞന്മാരുടെ വാക്കല്ല, 14 നൂറ്റാണ്ട് മുമ്പ് മുത്തു റസൂൽ ഓതുകയാണ്. ആകാശത്തിലൂടെ പറക്കുന്ന പറവകളെ നോക്കാത്തതെന്താ? സദാസമയം അത് നമസ്കാരം നിർവഹിക്കുന്നുണ്ട്. ഭൂമിയിലൂടെ നടക്കുമ്പോ നിസ്കാരം കലാക്കുന്ന മനുഷ്യ ആകാശത്തിലൂടെ പറക്കുന്ന പറവകൾ നിസ്കരിക്കുന്നുണ്ട്. നിസ്കരിച്ചെന്ന് മാത്രമല്ല, തസ്ബീഹ അത് സദാസമയവും തസ്ബീഹ് ചെയ്യുന്നുണ്ട്. കാരണം എന്തെന്നറിയോ? കാസർഗോഡ് ഒരു ഗൾഫിന്റെ മേഖലയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, കാരണം എന്തെന്നറിയോ? കാരണം എന്തെന്നറിയോ? ആ പക്ഷികൾക്കറിയാമായും സിഖുഹുന്ന ഇല്ല റഹ്മാൻ.
ആകാശത്തൂടെ രണ്ട് ചിറകിങ്ങനെ പാറിയിട്ട് പറന്ന് നടക്കുമ്പോ ആ പറക്കുന്ന സമയത്ത് ഭൂമിയിലേക്ക് വീഴാത്തതെന്താ? വായും സിംഹുവിന് ഇല്ല റഹ്മാൻ, തങ്ങളുടെ ശരീരം ഭൂമിയിലേക്ക് വീണു പോകാതെ പിടിച്ചു നിൽക്കുന്നൊരു പടച്ച തമ്പുരാന് എന്നെ സൃഷ്ടിച്ച അല്ലാഹാണെന്ന് പക്ഷികൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ആകാശത്തൂടെ പറവുകൾ പക്ഷികൾ ചിറകുകൾ ഉപയോഗിച്ച് പറന്നു നടക്കുമ്പോ ആ സമയത്തൊരു പക്ഷിയുടെ ചുണ്ടിലെന്താ, ആ സമയത്തൊരു പക്ഷിയുടെ ചുണ്ടിലെന്താ, അൽഹുക്കുമുലില്ല വൽ മുൽക്കുലില്ലാഹേ ഹിമാലയ സാക്കത്ത് കടാഹേ അൽഹുക്കുമുലില്ല വൽമുൽക്കുലില്ല. ആകാശത്തൂടെ പറക്കുന്ന പറവയുടെ ചുണ്ടിന് സലാത്താണ്, തസ്ബീഹാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓഹേ സബ് കുച്ച് ജാനിനെ വാരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം ആകാശത്തൂടെ തസ്ബീഹല്ലാതെ പറക്കാൻ കഴിയോ? അള്ളാന്റെ പിടിയെങ്ങാനും വിട്ടുപോയ തങ്ങൾ താഴേക്ക് വീഴുമെന്ന് പക്ഷികൾക്കറിയാം. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാസർഗോഡ് പൗര പ്രഭാഷണം കേൾക്കാൻ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൾഫിന്റെ വരുമാനം വല്ലാതെ വന്ന നാടാണല്ലോ കാസർഗോഡ്. എന്തോ രണ്ട് ചിറകുകളുള്ള ഫ്ലൈറ്റിൽ ആകാശത്തുകൂടി പറന്നു പോകുമ്പോ പടച്ചിറപ്പിന്റെ തസ്ബീഹ് മറന്നു പോയതെന്താ പ്രവാസികളെ? ആരും കാണാതെ പാതിരാ സമയത്ത് സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇന്നേ വരെ പറഞ്ഞ സമയത്ത് വന്നിട്ടില്ലാത്ത, ഇനി വരാൻ സാധ്യതയില്ലാത്ത സാക്ഷാൽ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ കയറിയിട്ട് ആകാശത്തൂടെ പറന്നു പോകുമ്പോ പക്ഷിയെ പോലെ രണ്ട് ചിറകുകളല്ലേ, ആ ചിറകിന്റെ മുകളിലൂടെ പറന്നു പോകുമ്പോ പാതിരാ സമയത്ത് ആകാശത്തിന്റെ നിറം വീട്ടിയ മാരാകമാരോ എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോ, ഇത്തിഹാദിന്റെ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോ ആകാശത്തിലെ ആകാശത്തിലൂടെ കടന്നു പോകുമ്പോ ആ സമയത്ത് പക്ഷിയുടെ വിവരം പോലും നിനക്കുണ്ടായില്ലല്ലോ. മദ്യപിച്ച് മദോന്മത്തനായി എവിടാണ് സഞ്ചരിക്കുന്നതെന്നോർക്കാടേ, കുടിച്ചിട്ട് ആടുന്നുണ്ട് ലെവലില്ലാതെ, എരിയുന്ന വെയിലിൽ നിന്ന് പണമുണ്ടാക്കും, കുപ്പിക്ക് നൂറ് കുടിച്ച് കിറുക്കുണ്ടാക്കും. ബഹുമാനപ്പെട്ട ധനവാ ഉസ്താദ് പറഞ്ഞത് പോലെ സഹോദരങ്ങള്, എത്രയോ പ്രവാസികളാണ് ആകാശത്തൂടി രണ്ടേ രണ്ട് ചിറക് ഉപേക്ഷിച്ച് പറക്കുന്ന പറവേ പോലെ. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് വരുമ്പോ, ഇത്തിഹാദിന്റെ ഫ്ലൈറ്റ് വരുമ്പോ ഓ സമയം തുറക്കാത്തതെന്താ? മായും സുഖുന്ന ഇല്ല റഹ്മാൻ. മംഗലാപുരം വാജ്പേ വിമാനത്താവളം ഓർക്കാത്തതെന്താ? മംഗലാപുരം വാജ്പേ വിമാനത്താവളത്തില് എന്റെ സഹോദരങ്ങളെ ഓർക്കാത്തതെന്താ? കഴിഞ്ഞ മാസം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പി കെ ഹംസ സാഹിബിന്റെ പരവങ്ങാനത്ത് വകതിന് വരാൻ വേണ്ടി നാട്ടിൽ നിന്നിറങ്ങി തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിട്ട് കോഴിക്കോട് ഫ്ലൈറ്റ് തിരിപ്പോയി, സമയം ലേറ്റായി പോയി. പെട്ടെന്ന് തന്നെ സമയോചിതമായി ഇടപെട്ട് അവിടെ നിന്ന് ബാംഗ്ലൂർ വന്ന്, അവിടെ നിന്ന് മംഗലാപുരത്ത് വന്നിറങ്ങുമ്പോ, മംഗലാപുരം എയർപോർട്ടിൽ വന്ന് ആദ്യമായി മംഗലാപുരം എയർപോർട്ടിൽ ഇറങ്ങുമ്പോ സഹോദരങ്ങളെ, ജെറ്റ് എയർവേസിന്റെ ഫ്ലൈറ്റിൽ നിന്നിറങ്ങി വാജ്പേയ് വിമാനത്താവളത്തിൽ നിന്ന് വെളിയിൽ വരുമ്പോ ആ സമയത്ത് അറിയാതെ ചിന്തിച്ചു പോയി, അല്ലാഹുവേ അല്ലാഹുവേ. കോക്പിറ്റിൽ നിന്ന് പൈലറ്റിന്റെ ഏറ്റവും വലിയ അനൗൺസ്മെന്റ് വന്നു, 15 മിനിറ്റിനപ്പുറം മംഗലാപുരം വിമാനത്താവളത്തിൽ ഇറങ്ങാൻ പോവുകയാ, ആകാശത്തു കൂടി വിമാനം ഇങ്ങനെ പറക്കുകയാണ്. പെട്ടെന്നാണ് ആകാശത്തിന്റെ ഗട്ടറിലേക്ക് വിമാനം വീണു. പൈലറ്റ് പെട്ടെന്ന് വിമാനം താഴേക്ക് കുത്തിയിറക്കിയപ്പോ ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, മരണം വരികയാണ്, അസറായിന് വരികയാണ്. മലയാളത്തിന്റെ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ പറഞ്ഞത് പോലെ, രംഗബോധമില്ലാത്ത കോമാളി വരികയാണ്. മരണത്തിന് എന്തി കൊടുത്തൊരു വാക്കുണ്ടും മഞ്ഞെന്ന നോവലില്, രംഗബോധമില്ലാത്ത കോമാളി ഏത് സ്ഥലത്തും കടന്നു വന്ന് കുടുകുടാച്ചി
ഇരിപ്പിക്കുന്ന കുമാരിയെ പോലെ മരണം വരികയാണ്. പൈലറ്റ് പെട്ടെന്ന് വിമാനത്താടോട്ട് ഇറക്കുമ്പോ എന്നെയും കാത്ത ഹംസയും സുഹൃത്തുക്കളും വെളിയിൽ കാത്തു നിൽക്കുമ്പോ പെട്ടെന്ന് മനസ്സിലൊന്ന് തേങ്ങിപ്പോയി, അല്ലാഹുവേ മുത്തം കൊടുത്ത മക്കളിനി മയ്യത്തിലാകുമോ, മുത്തം തരിക, അല്ലാഹുവേ ജീവിതം അവസാനിക്കുകയാണ്. ആ സമയത്താണ് പ്രവാസ ജീവിതത്തിന്റെ 1000 കനലുകളും കടിഞ്ഞ് പൊന്നുമക്കളെ കാണാൻ ഭാര്യയെ കാണാൻ വിമാനത്താവളത്തിന്റെ വെളിയിലെ ഭാര്യയും മക്കളും കാത്തു നിൽക്കുമ്പോ വാജ്പേയി വിമാനത്താവളത്തിന്റെ റൺവേക്ക് പുറം കത്തിക്കരിഞ്ഞു പോയ പാവപ്പെട്ട നിരപരാധികളുടെ ശരീരത്തെ കുറിച്ച് ഓർത്തപ്പോ എന്തേ സഹോദരങ്ങളെ, അല്ലാഹ് പറയുകയാണ് മനുഷ്യനല്ലാത്ത ലോകത്തിന്റെ സർവ ജീവജാലങ്ങൾക്കും പടച്ച റബ്ബിനെ പേടിയുണ്ട്. പക്ഷേ മാനവാ 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 ഇന്നൽ ഇൻസാന റബ്ബിഹി ലകനൂദ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ കാസർഗോഡ് ജില്ലക്ക് തൊട്ടപ്പുറത്തല്ലേ കണ്ണൂര് ചാലയിൽ ടാങ്കർ അപകടം നടന്നത്. ആ ടാങ്കർ ഗ്യാസ് അപകടത്തിൽ 2 പേര് മരിച്ചുപോയി. ആരെന്നറിയോ? അബ്ദുർ റസാഖ് റംലാ ദമ്പതികൾ. ആരാ അബ്ദുർ റസാഖ് റംലാ ദമ്പതികൾ എന്നറിയോ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാനിത് പറയുക. സഹോദരങ്ങളെ സഹോദരങ്ങളെ, കണ്ണൂര് ടാങ്കർ ലോറി അപകടത്തിൽ ടാങ്കർ ഗ്യാസ് പൊട്ടിത്തെറിച്ചപ്പോ കത്തിക്കരിന്ന് ചാമ്പലായി പോയ അബ്ദുർ റസാഖ് റംലാ ദമ്പതികൾ ആരാ? ഈ വർഷം ഹജ്ജിന് പോകാൻ അപേക്ഷ കൊടുത്തു, അപേക്ഷ സ്വീകരിക്കപ്പെട്ടു. എല്ലാ വീട്ടിലും പോയി ഇഹ്റാമിന്റെ വെള്ളത്തിന് വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് എല്ലായിടത്തും പോയി ഹജ്ജിന് പോവുകയാണെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് തിരിച്ചു വീട്ടിലെത്തുമ്പോഴാ ടാങ്കർ ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നത്. ആ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈ പിടിച്ച് അബ്ദുർ റസാഖ് എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ ടാങ്കർ ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ട് തീനാളത്തിന്റെ കരിമ്പുകതന്റെ പുറകിലൂടെ പാഞ്ഞു വരുമ്പോ ഭാര്യയുടെ കൈ പിടിച്ചിട്ട് സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി രക്ഷപ്പെടാൻ വേണ്ടി അടുത്ത വീട്ടിലേക്ക് ഓടുകയാ. പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ടാങ്കർ ഗ്യാസിന്റെ കരിമ്പുക ഇങ്ങനെ പാഞ്ഞു വരുമ്പോ തീനാളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈ പിടിച്ചിട്ട് അടുത്ത അയൽ വീട്ടിലേക്ക് ഓടിക്കയറും. സഹോദരങ്ങളെ, എല്ലാം ഒരു നിമിഷത്തിന്റെ ഉള്ളിൽ കടിഞ്ഞു, എല്ലാം ഒരു നിമിഷത്തിന്റെ ഉള്ളിൽ കടിഞ്ഞു. ആ ടാങ്കർ ഗ്യാസിന്റെ തീകോളം ഇന്ന് ശരീരത്തിലോട്ട് പടർന്നു കയറുമ്പോ സ്വന്തം ഭാര്യയുടെ ശരീരത്തിലേക്ക് തീകോളം പടർന്നു കയറുമ്പോ ഒരു നിമിഷം കൊണ്ട് കത്തിക്കരിഞ്ഞ കരിങ്കട്ടകളായി അബ്ദുർ റസാഖ് റംലാ ദമ്പതികൾ അയൽ വീട്ടിന്റെ പടിക്കെട്ടിൽ കത്തിക്കരിഞ്ഞ് ചാമ്പലാകുമ്പോ ഒരു നിമിഷം കൊണ്ട് ജീവിതത്തിലെന്ന പോലെ മരണത്തിന് കെട്ടി പിടിച്ച് താടവീടുമ്പോ ആ സമയത്ത് സഹോദരങ്ങളെ സഹോദരങ്ങളെ, ഇഹ്റാമിന് പുതിയ കൊടുത്ത വസ്ത്രം മയ്യത്തിന്റെ വെള്ളത്തുണിയായി മാറുമോ? ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. എന്താ സംഭവം എന്നറിയോ? അപകടം കിടിഞ്ഞു നോക്കുമ്പോ അബ്ദുർ റസാഖ് റംലാ ദമ്പതികളുടെ സ്വന്തം വീട്ടില് തീയിന്റെ ഒരു പുക പോലും ഏറ്റിട്ടില്ല. എവിടേക്കാണോ രക്ഷപ്പെടാൻ ഇറങ്ങിയോടിയത് അയൽവക്കത്തെ വീടോടെ കത്തിക്കരിഞ്ഞ് ചാമ്പലായത് അവരുടെ സ്വന്തം വീട്ടിന്റെ ഓലക്കതിർ പോലും തീയിൽ പെട്ടിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ കുല്ലിന്നൽ മൗതല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും തുമ്മ തുറദൂന ഇലാ ആലിമിൽ ഗൈബി വശഹദ. പിടികൂടുമെന്ന് പേടിച്ചിട്ട് നിങ്ങൾ ഓടി രക്ഷപ്പെടുന്ന മരണമില്ലേ? ആ മരണം നിങ്ങളുടെ തൊട്ടുപുറകെ കടന്നു വരുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കാൻ കാസർഗോഡെത്തിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ പ്രബന്ധത്തെ അല്ലാഹു നിലനിർത്തിയിരിക്കുന്നത് നിനക്ക് വേണ്ടിയാ. എന്നാണോ അധമനിൽ അധമനായി നീ മാറുക, പടച്ചറപ്പിനെ മറന്നു പോവുക, പടച്ചറപ്പിനെ മറന്നു പോവുക. ആ സമയത്താണ് ലോകത്തിന്റെ പുറകിലൂടെ മരണം വരുമ്പോ ഇന്നമ ദുനിയാക ബൈത്തിൻ നസജ് തൂഹുൽ അങ്കബൂത്ത്. ചെലന്തി നെയ്ത് വെച്ചൊരു വിലയ പോലെയാണ്, ചെലന്തിയുടെ വല പോലെ നിശ്ചലമാണ് ദുനിയാവെന്ന്. സഹോദരങ്ങളെ, സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞ, ജനങ്ങളെ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗമില്ലെന്ന് പറഞ്ഞപ്പോ സാലിഹ് നബിയുടെ സമൂഹത്തിന്റെ ഏകാധിപതി സർവാധിപതി സജ്ജാധിപതിയുമായ ശദ്ദാദ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത് എന്താ? ജനങ്ങളെ ജനങ്ങളെ ജനങ്ങളെ, സാലിഹ് പറഞ്ഞത് അല്ലാഹ്
അള്ളാഹുക്ക് സുജൂദ് ചെയ്താല് മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗം തരാമെന്നല്ലേ? എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യടാ, എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യടാ, എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യടാ, ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞ ആളാണ് ശദ്ദാദ്. എന്തേ ശദ്ദാദ് ഇവിടെ പോയി? സാരിഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ജനങ്ങളെ അല്ലാഹുടെ മുമ്പിൽ സുജൂദ് ചെയ്ത് മരിച്ചു കഴിഞ്ഞ സ്വർഗമുണ്ട്. ശദ്ദാദ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, സാലിഹ് പറഞ്ഞത് എന്താ? അല്ലാഹുക്ക് സുജൂദ് ചെയ്ത മരിച്ചു കഴിഞ്ഞ് സ്വർഗം തരാമെന്നല്ലേ? എന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് ദുനിയാവിൽ തന്നെ സ്വർഗം തരാം. എവിടെ ശദ്ദാദ്? കാരണം ഒരു ആയത്ത് പറയാനാ ഞാനിത് പറഞ്ഞത്. പോയി പോയി ദുനിയാവില് സ്വർഗം പണിയാൻ കഴിയും, പക്ഷെ ആഖിറത്തിന്റെ സ്വർഗം പഠിക്കാൻ പറ്റൂ? ദുനിയാവില് സുൽത്താൻ ആവാൻ ആരെ കൊണ്ടും പറ്റും, ആഖിറത്തിന്റെ സുൽത്താൻ ആകാൻ പറ്റൂ? ദുനിയാവിലെ സുൽത്താൻ ഇപ്പൊ കുറച്ച് ആളുകൾ പുറകിലുണ്ടെങ്കിൽ ദുനിയാവിലെ സുൽത്താൻ ആവാം, ആഖിറത്തിലെ സുൽത്താൻ അല്ലേ വിഷയം? ദുനിയാവിലെ സുൽത്താൻ ആർക്കും ആകാം? ബാൽ താക്കറെ ബോംബെയുടെ സുൽത്താൻ പോയി, മണ്ണിന്റെ അടിയിലേക്ക് പോയി, മണ്ണിന്റെ അടിയിലേക്ക് പോയി. സ്വദേശഭാരം പറഞ്ഞ മറാഠികളല്ലാത്തവന് ബോംബെയുടെ മണ്ണിൽ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞവന്റെ എന്ന മനുഷ്യന്റെ കാല് ഉരുകി ഈ മണ്ണിൽ തീർന്നു. അയ്ന ഫിറൗൻ, അയ്ന ശദ്ദാദ്, അയ്ന ഖാറൂൻ, അയ്ന ഹാമാൻ? പോയി മോനെ, ഈ നെഞ്ചുപിരി ഒന്നും ഇവിടെ നടക്കും, അവിടെ നടക്കൂല, അത് ഇവിടെ നടക്കും. ഇതിനൊക്കെ അവസാനമുണ്ട്. അതുകൊണ്ട് അള്ളാഹു ഈ ഭൂമിയുടെ മുകളിൽ ജീവിക്കാൻ തരുമ്പോ ഇമാതിരി അങ്ങോട്ട് ചവിട്ടി തെറിപ്പിക്കല്ലേ? അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, യംഷൂനാലല്ലേ ഹൗന, ഇച്ചിരി മാന്യമായിട്ടൊക്കെ ജീവിക്കുക, ഇച്ചിരി മാന്യമായിട്ടൊക്കെ നടക്കുക, ഇത്തിരി മാന്യമായിട്ടൊക്കെ നടക്ക് മനുഷ്യ, ഇതെല്ലാം നിനക്ക് വേണ്ടിയാ, പക്ഷെ ഇതെല്ലാം ഒരിക്കൽ നീ കാരണത്താല് തകരും. അള്ളാഹു നമ്മൾ അക്കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ നിയമം അള്ളാഹു മാറ്റുന്നതും ഈ മനുഷ്യന് വേണ്ടിയാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ തകർക്കുന്നത് മനുഷ്യൻ കാരണത്താലാണ്. അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ നിയമത്തെ മാറ്റുന്നത് മനസ്സ് വേദനിക്കുന്ന മനുഷ്യന് വേണ്ടിയാണ്. ആർക്കു വേണ്ടി? ഇൻഷാ ഇന്ന് അവസാനിക്കുന്നില്ല, മനസ്സ് വേദനിക്കുന്ന മനുഷ്യന് വേണ്ടി. അള്ളാഹ് ആത്മാർത്ഥമായിട്ട് വിളിക്കാൻ മനസ്സുകൊണ്ട് കഴിഞ്ഞു, അള്ളാഹു പ്രപഞ്ചത്തിന്റെ നിയമം അവന് വേണ്ടി മാറ്റിത്തരും, അവൾക്ക് വേണ്ടി മാറ്റിത്തരും. ആർക്കു വേണ്ടി? സഹോദരിമാരെ, നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചത്തിലെ ഒരു നിയമം, അള്ളാഹുക്ക് പ്രപഞ്ചത്തിലെ ഒരു നിയമം ഉണ്ടല്ലോ, ആ നിയമം അള്ളാഹു മാറ്റിത്തരും. പക്ഷെ അള്ളാഹ് വിളിക്കാൻ കഴിയണം. എങ്ങനെ വിളിക്കാൻ കഴിയണം? അള്ളാഹ് എല്ലാരും വിളിക്കും, അള്ളാഹ് വിളിക്കാത്ത ആരെയും ഉണ്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ നമ്മുടെ കാസർഗോഡ് തൊട്ടടുത്തല്ലേ, കണ്ണൂർ ജില്ലയിലെ അടുത്ത്, കണ്ണൂരിൽ നിന്നൊരു പെണ്ണ് വന്നിട്ടുണ്ട്, സിനിമാ നടി, നമ്മുടെ ആള് തന്നെ, അറിയില്ല ആളെ, നിങ്ങറിയില്ല ആളെ, പാവം കഷ്ടം, ഒന്നും കാണാത്ത ആളുകൾ. എന്റെ പ്രിയപ്പെട്ട, ഈ അടുത്ത സമയത്ത് പത്രത്തിൽ ഇത്രയും വലിയൊരു ഫോട്ടോ വന്നു, അപ്പം കൊച്ചു അതന്നെ ഷംന കാസിം എന്നൊക്കെ ചിലപ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറയാളു, അമ്മാതിരിയൊന്നും പോവണ്ട, ഇത്രയും വലിയൊരു ഫോട്ടോ. അതിനകത്ത് ആ പെൺകുട്ടി ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിച്ചു, പാതി വസ്ത്രമുള്ള അരക്കിപ്പോട്ടില്ല. അപ്പൊ പത്രലേഖകർ ചോദിച്ചു, നീ ഇങ്ങനെയൊക്കെ ഈ വേഷത്തിൽ അഭിനയിക്കുമ്പോ ഈ പുരോഗമനവാദികളായ ഉൽപ്പതിഷ്ണുക്കളായ പണ്ഡിതന്മാരിൽ നിന്നൊക്കെ എതിർപ്പുണ്ടാവൂലേ? ഈ ഉൽപ്പതിഷ്ണുക്കളായ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ഞാന്, ഷാവി വാക്കവി, നമ്മളൊക്കെ ഉൽപ്പതിഷ്ണു, വേറെ കുറെ മൂലിയാക്കന്മാരുണ്ട്, അവര് പറയും മക്കനെ ഇട്ടിട്ട് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്താലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ തിരുവനന്തപുരത്ത് ഒരാള് ഫത്വ കൊടുത്ത ഒരു പള്ളിയിലേയും ആളെയൊന്നും ഞാൻ പറയണേ, പർദ്ദ ഇട്ടിട്ട് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്താൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ബിസ്മി പറഞ്ഞിട്ട് കള്ളു കുടിക്കാൻ നടത്തും. അല്ല പിന്നെ അതിന്റെ അർത്ഥം എന്താ? നീ കള്ളു കുടിച്ചോ കുഴപ്പമില്ല, ആദ്യം ഒരു ബിസ്മി പറഞ്ഞാൽ മതി എന്നല്ലേ അർത്ഥം? അയാള് ഫത്വ കൊടുത്തു. മുഫ്തികളെന്ന് പറഞ്ഞ എത്രത്തോളം ആളുകളാ, അയാള് തിരുവനന്തപുരത്തെ പ്രശസ്തമായൊരു പള്ളി, വേറെ ഞാൻ പറഞ്ഞില്ല, അവിടെ പർദ്ദ ഇട്ടിട്ട് റിയാലിറ്റി ഷോയിൽ പെൺകുട്ടികൾ പങ്കെടുത്ത പ്രശ്നമൊന്നും ഇല്ലാന്നായി. ആ കുട്ടിയോട്, സിനിമാ നടിയോട് ചോദിച്ച് ഉൽപ്പതിഷ്ണുക്കളായ പണ്ഡിതന്മാരുണ്ടല്ലോ, അവരിതൊന്നും സമ്മതിക്കൂലല്ലോ, നിനക്ക് എതിർപ്പില്ലേ? അപ്പൊ ആ സിനിമാ നടി പറഞ്ഞോ, എന്നെ എതിർക്കാൻ എന്താ കാരണം? ഞാൻ നല്ല മുസ്ലിമാ, ഞാൻ നല്ല മുത്തക്കിയാണ്, എന്താ പറയുക, ഞാൻ എന്ന് ഷൂട്ടിങ്ങിന് പോയാലും ഒരു ദിവസം ഖുർആൻ ഞാൻ മുടങ്ങാതെ ഓടും. റമദാനി മുഴുവൻ ഞാൻ നോമ്പും പിടിച്ച്, 28 നോമ്പ് പിടിച്ച് 2 പിടിക്കാൻ മതി, ആരൊക്കെ കീപ്പോട്ട് തുണിയില്ലാതെ ഒരു പെണ്ണിരുന്ന് ഖുർആൻ ഓതിയിട്ട് കാര്യം എന്താ? അതും തക്വയാണ്, അതും
ഇന്ന് കേരളം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? റിയാലിറ്റി ഷോയിൽ തട്ടമിട്ട പെണ്ണുങ്ങൾ കൂടി മലബാറിൽ. റിയാലിറ്റി ഷോയിൽ മലബാറിലെ തട്ടമിട്ട പെണ്ണുങ്ങൾ കൂടി. നമ്മുടെ തെക്കൻ പ്രദേശത്തേക്ക് ആ പെണ്ണുങ്ങളില്ല അല്ലെ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? നമ്മുടെ തെക്കൻ നാട്ടിലോട്ടുള്ള പെണ്ണുങ്ങൾ അങ്ങനെ റിയാലിറ്റി ഷോയിൽ ഇല്ല. അപ്പൊ നിങ്ങൾ ഓർക്ക് അവർക്ക് നരകത്തെ പേടിയാ തക്കവ ഉള്ളത് കൊണ്ടാണ്. അല്ല, എസ് എം എസ് അയച്ചിട്ട് കിട്ടിയില്ല. അല്ലാതെ നരകത്തെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ അള്ളാനെ പേടിച്ചിട്ടോ ഒന്നും അല്ല. അവര് പരമാവധിയൊക്കെ പയച്ചു നോക്കി. അപകടമാണ്, അപകടമാണ്. ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഖുർആനും പ്രപഞ്ചവും എന്ന് പറയുമ്പോൾ വെറും ഒരു സയൻസ് മാത്രമല്ല, ഈ ഭൂമിയും ഈ ആകാശവും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സ്വബോധം നമുക്ക് ഉണ്ടാവേണ്ടത്. ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, അപകടമാണ്. അമേരിക്കയിൽ ആഞ്ഞടിച്ച സാന്റി ചുഴലിക്കാറ്റിനെ അറബിക്കടലിന്റെ തീരം കടത്തി ഇങ്ങോട്ടെത്താൻ അള്ളാഹ്ക്ക് വലിയ സമയമൊന്നും ആണോ? അമേരിക്ക എന്ന് പറഞ്ഞ ലോകരാഷ്ട്രങ്ങളെ കിടുകിട വിറപ്പിച്ചവൻ കിടുകിട വിറച്ചു പോയത് സാക്ഷാൽ ബറാക് ഹുസൈൻ ഒബാമ പോലും പറഞ്ഞില്ലേ, ഈ പ്രകൃതി ദുരന്തത്തിന് മുമ്പിൽ ഞാൻ എന്ത് ചെയ്യാൻ? സാന്റി കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോ ലോകത്തെ കിടുകിട വിറപ്പിച്ചവനെ വിറപ്പിക്കാൻ അള്ളാഹ്ക്ക് ഒരു നിമിഷം വേണ്ടി വന്നു. ലോക പോലീസിനെ വിറപ്പിക്കാൻ കുറെ പാഠങ്ങളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ തന്നെ പറഞ്ഞതെന്താ? വല്ലദീ ജലലകുമുൽ അർള ദലൂലാ തംഷൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹി നുഷൂർ. ഖുർആൻ ഈ ആയത്ത് ഏത് സൂറത്തിലെ? ഈ ആയത്ത് ഏത് സൂറത്തിലെ? മുൽക്ക്. നല്ല കുട്ടികൾ, അള്ളാഹു നല്ല ഇരുമോട് തന്നെ ഗ്രഹിക്കട്ടെ. എന്താ സൂറത്തുൽ മുൽക്ക്? ആര് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പതിവായി സൂറത്തുൽ മുൽക്ക് ഓതുന്നുവോ അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യവും വിഷമങ്ങളും ഉണ്ടാവില്ലെന്ന്. റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ആ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അല്ലാഹു പറയുകയാണ്, ഹുവല്ലദീ, അല്ലാഹു ആരെന്നറിയുമോ? അല്ലാഹു ആരെന്നറിയുമോ? അല്ലാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പ്രപഞ്ചത്തിലെ ഒരു ഗോളം, ഏത് ഗോളം? ഈ പ്രപഞ്ചം ഖുർആനും പ്രപഞ്ചവുമാണ്. ആ പ്രപഞ്ചത്തിലെ ഒരേ ഒരു ഗോളം മാത്രം എടുക്കുക, ഞാൻ ബാക്കി ഗോളങ്ങളെ വിടുക. ബാക്കി എത്ര ഗോളമുണ്ട്? ബാക്കി എത്ര ഗോളമുണ്ട്? ഈ പ്രപഞ്ചത്തിലേതാണ്ട് 80,000 കോടി മുതൽ 90,000 കോടി വരെ ഗാലക്സികളുണ്ട്. ഓരോ ഗാലക്സികളിലും 20,000 കോടി മുതൽ 80,000 കോടി വരെ നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്ര സമൂഹത്തിലെ ആ ഗാലക്സിയിലെ ഒരേ ഒരു ഗാലക്സിയാ ക്ഷീരപഥം, ദ മിൽക്കി വേ. ആ ക്ഷീരപഥത്തിലെ കോടാനു കോടാനു കോടി ഗാലക്സികൾപ്പെട്ട ഒരേ ഒരു ഗാലക്സിയായ മിൽക്കി വേ. ആ മിൽക്കി വേയിലെ കോടാനു കോടാനു കോടി നക്ഷത്രത്തിൽപ്പെട്ട ഒരേ ഒരു നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ. ആ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന 9 ഗ്രഹത്തിൽപ്പെട്ട ഒരേ ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി. ഈ പ്രപഞ്ചത്തിന്റെ അനന്തമായ വിശാല വിസ്തൃതയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രപഞ്ചത്തിന്റെ ഒരേ ഒരു ഖുർആനും പ്രപഞ്ചമെന്ന വിഷയം അഹമ്മദ് കബീർ എങ്ങനെയാ പറയുക? വളരെ വിശാലമായ പ്രപഞ്ചമല്ലേ? കോടാനു കോടാനു കോടി 80,000 കോടി മുതൽ 90,000 കോടി വരെ ഗാലക്സി ഉണ്ട്. ആ 90,000 കോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയാണ് ക്ഷീരപഥം എന്ന് പറയുന്ന ഗാലക്സി. ആ ഗാലക്സിയുടെ വലിപ്പം എത്രയാണെന്നറിയോ? ആ ക്ഷീരപഥത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒരു മനുഷ്യനെങ്ങാനും സഞ്ചരിക്കാൻ തീരുമാനിച്ചാൽ 4,000 കോടി പ്രകാശവർഷം കഴിഞ്ഞ് അവർ അതിന്റെ മറുഭാഗത്തെത്തുമെങ്കിൽ സഹോദരങ്ങളെ, ആ ഗാലക്സിയുടെ വലിപ്പം എന്താ? ക്ഷീരപഥം എന്ന് പറയുന്ന ഗാലക്സിയിൽ എത്ര ഗോളങ്ങൾ ഉണ്ടെന്നറിയോ? ആ ഗാലക്സിയിലെ 90,000 കോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയായ ക്ഷീരപഥത്തിലെ ഗോളങ്ങളെ മുഴുവനും 1 സെക്കൻഡിൽ 1 എന്ന എണ്ണം വെച്ച് ഒരു മനുഷ്യനെങ്ങാനും എണ്ണാൻ തുടങ്ങിയ 3,000 പ്രകാശ വർഷം കഴിഞ്ഞ് ആ ഗോളങ്ങളെ എണ്ണിത്തീരുകയുള്ളൂ എങ്കിൽ
ആഗോളങ്ങളെ 3000 വർഷം കഴിഞ്ഞ് എണ്ണി തീരുകയുള്ളൂ എങ്കിൽ അനന്തമജ്ഞാതമ വർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മൃത്യന് കഥയെന്ത് കണ്ടു. സഹോദരങ്ങളെ, ഇങ്ങനെ കൊടാന് 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 കോടി ഗാലക്സിയിൽ പെട്ട ഒരേ ഒരു ഗോളമായ ഭൂമിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പാതിരാ സമയത്ത് നമ്മുടെ ജീവിതം ഒന്ന് മാറ്റം വരുത്താണ് ഈ ശപിക്കപ്പെട്ട ആദപ്പതനത്തിന്റെ ദിനരാത്രങ്ങളോട് സലാം പറയാണ്. പൊന്നു ചെറുപ്പക്കാരെ, ആകാശത്തെയും ഭൂമിയെയും കൈവെള്ളയിലിടുന്ന മുത്തക്കിയായ മനുഷ്യനായി മാറാൻ അല്ലാഹ് പറയുകയാണ്. കോടാനു കോടാനു കോടി ഗോളത്തിൽപ്പെട്ട ഭൂമിയില്ലേ, ആ ഭൂമി കിടക്കുന്നത് വെള്ളത്തിന്റെ മുകളിലാ, ആ ഭൂമി കിടക്കുന്നത് വെള്ളത്തിന്റെ മുകളിലാ. നമുക്ക് തന്നെ അറിയാമല്ലോ, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുണ്ട്, ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്, ഭൂമിക്ക് മൂന്ന് രീതിയിലുള്ള കറക്കമുണ്ട്, അതോടൊപ്പം തന്നെ സ്പേസിലൂടെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഭൂമിക്ക് എത്ര കറക്കമുണ്ട്? ചരിത്രത്തിലോട്ട് കടക്കുക, ബോറടിക്കുന്നില്ലല്ലോ മനസ്സിൽ.